യോഹന്നാൻ്റെ സുവിശേഷം 16:12-15 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിൻ്റെ വിഷയം. ഇന്ന് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളാണ്. ക്രൈസ്തവ സഭകൾക്കുള്ള സവിശേഷമായ ഒരു ദൈവ സങ്കല്പമാണ് ദൈവം ത്രിയേക ദൈവമാണ് എന്നുള്ളത്. അതായത് ഒരേ സമയത്ത് ദൈവം ഒന്നും ദൈവം മൂന്നുമാകുന്ന വളരെ സവിശേഷമായ ഒരു സങ്കല്പം. ഈ ദൈവിക രഹസ്യത്തിലേക്ക് കടക്കാൻ നമ്മളിന്ന് ചുവട് പിടിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 16:15 തിരുവചനമാണ്. ഈ വചനത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഈശോ പറയുന്നത് പിതാവിന് ഉള്ളതെല്ലാം എനിക്കുള്ളതാണ്. ഈ വാചകത്തെ ഒന്ന് തിരിച്ചിട്ടാൽ എനിക്കുള്ളതെല്ലാം ഞാൻ പിതാവിൽ നിന്ന് സ്വീകരിച്ചതാണ്, അതായത് പിതാവിൽ നിന്നും സ്വീകരിക്കാത്തതായി ഒന്നുമില്ല, അതാണ് ഈശോ പറയുന്നത്. ഇതിനെയാണ് ഈശോയുടെ ദൈവപുത്രത്വം എന്ന് വിളിക്കാവുന്നത്. കാരണം സുവിശേഷത്തിലെ ഈശോയുടെ ജീവിതത്തിൻ്റെയും ആത്മീയതയുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് താൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ പുത്രനാണ് എന്നുള്ള സങ്കല്പമായിരുന്നു. ആ സങ്കല്പം തന്നെയാണ് ഈശോയുടെ പറയുന്നത് പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്, അതായത് എനിക്കുള്ളതെല്ലാം പിതാവിൽ നിന്നും ഞാൻ സ്വീകരിച്ചിട്ടുള്ളതാണ്. അതിനുശേഷം ഈ 15-ാമത്തെ വചനത്തിൻ്റെ 2-ാം ഭാഗത്ത് ഈശോ പറയുന്നതും കൂടെ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് അവൻ, അതായത് സത്യാത്മാവ്, എനിക്കുള്ളവയിൽ നിന്നും സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് ഞാൻ പറഞ്ഞത്. അതായത് ഈശോയ്ക്കുള്ളതെല്ലാം ഈശോ പിതാവിൽ നിന്നും സ്വീകരിച്ചതാണ്. പിതാവിൽ നിന്നും എല്ലാം സ്വീകരിച്ചവൻ എന്താണ്? ഇവനെല്ലാം ആത്മാവിന് അരൂപിക്ക് കൊടുക്കുന്നു, അഥവാ അരൂപി എല്ലാം ഇവനിൽ നിന്നും സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവ സങ്കല്പം തന്നെ സ്വീകരിക്കലും കൊടുക്കലുമാണ്. ഒന്നും പിടിച്ചു വെക്കാതെ എല്ലാം സ്വീകരിക്കുന്നതും എല്ലാം കൊടുക്കുന്നതുമാണ് ഈ ത്രിയേക ദൈവം. എല്ലാം സ്വീകരിക്കുന്നതും എല്ലാം കൊടുക്കുന്നതുമാണ് ഈ ദൈവത്തിൻ്റെ സ്വഭാവം. ഇതാണ് ദൈവികത, ദൈവിക സ്വഭാവം എന്ന് പറയുന്നത്. ഇങ്ങനെ സ്വീകരിക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന പ്രക്രിയയ്ക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്നേഹം. സ്വീകരിക്കുന്നു, കൊടുക്കുന്നു, ഇതാണ് ത്രിയേക ദൈവം. ഇതാണ് ത്രിയേക ദൈവത്തിൻ്റെ സവിശേഷത. ദൈവത്തിൻ്റെ ഈ സവിശേഷ സ്വഭാവം പുറത്തേക്ക് കൊണ്ടുവരാൻ തന്നെയായിരിക്കണം ഈശോ ഈ ദൈവ സങ്കല്പം അവതരിപ്പിക്കുന്നത്. എനിക്കുള്ളതെല്ലാം പിതാവിൽ നിന്നും ലഭിച്ചിട്ടുള്ളതാണ്, എനിക്കുള്ളവയിൽ നിന്നും സഹായകനായ ആത്മാവ് സ്വീകരിച്ച് കൊടുക്കുന്നു. ദൈവത്തിൻ്റെ ഈ സവിശേഷ സ്വഭാവം പുറത്തേക്ക് കൊണ്ടുവരാൻ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞൊരു സംഭവമുണ്ട്. ലോക കുടുംബ സമ്മേളനം ഫിലഡൽഫിയയിൽ വെച്ച് നടന്നപ്പോഴായിരുന്നു. എഴുതി തയ്യാറാക്കിയ പ്രസംഗം അദ്ദേഹം മാറ്റിവെച്ചു. എന്നിട്ട് പറഞ്ഞു, നമ്മൾ വിചാരിക്കും കുഞ്ഞുങ്ങൾ വളരെ നിസാരരാണ്, എന്നാൽ പലപ്പോഴും നമ്മളെ കുഴയ്ക്കുന്ന പല ചോദ്യങ്ങളും ചോദിക്കുന്നത് നമ്മുടെ മക്കളാണ്. ഒരിക്കലേ ഒരു കുട്ടി എന്നോട് ചോദിച്ചു, പിതാവേ, ദൈവം ഭൂമിയെയും ഈ ഭൂമിയിലെ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചു, അതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം അങ്ങനെ. എന്നിട്ടവൻ കൂട്ടിച്ചേർത്ത്, പക്ഷേ എനിക്ക് പിടികിട്ടാത്തൊരു കാര്യമുണ്ട്. അതായത് ഈ ദൈവം ഈ പ്രപഞ്ചത്തെയും അതിലുള്ളതിനെയെല്ലാം സൃഷ്ടിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? പാപ്പ പറഞ്ഞു, ചോദ്യം കേട്ടിട്ട് ഞാനും ഒന്ന് ഞെട്ടി. കാരണം അവൻ ചോദിക്കുന്നത് ന്യായപൂർവമായ ഒരു ചോദ്യമാണ്. കാരണം ഈ ഭൂമി എല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവമുണ്ട്. അങ്ങനെയാണെങ്കിൽ സൃഷ്ടികർമ്മം തുടങ്ങുന്നതിന് മുമ്പ് ദൈവം എന്നാ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? പാപ്പ പറഞ്ഞു, ഞാനൊന്ന് ആലോചിച്ചു. ആലോചിച്ചിട്ട് ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ദൈവം ഈ പ്രപഞ്ചത്തെയും അതിലുള്ളതിലെല്ലാം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം സ്നേഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സ്നേഹത്തിൻ്റെ നിറവിലാണ്, അതിൻ്റെ കൊടുമുടിയിലാണ് ദൈവം സൃഷ്ടികർമ്മം തുടങ്ങുന്നത്. അങ്ങനെ സൃഷ്ടിച്ച് 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 6-ാമത്തെ ദിവസം ദൈവം സൃഷ്ടിക്കുന്നത് നമ്മൾ ചിലപ്പോൾ പറയും മനുഷ്യനെയാണെന്ന്. പാപ്പ പറഞ്ഞു, അല്ല, മനുഷ്യനെ മാത്രമല്ല, ഒരു മനുഷ്യത്തിയെ കൂടെ സൃഷ്ടിച്ചു. രണ്ടും കൂടെ കൂടുന്നതാണ് കുടുംബം. സൃഷ്ടികർമ്മത്തിന് മുമ്പ് ദൈവം സ്നേഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ സ്നേഹത്തിൻ്റെ നിറവിലാണ് ദൈവം സൃഷ്ടികർമ്മം തുടങ്ങുന്നത്. അതിൻ്റെ കൊടുപുടി എന്ന് പറയാവുന്നതാണ് 6-ാം ദിവസത്തെ മനുഷ്യൻ്റെ സൃഷ്ടി. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഈ സവിശേഷ സ്വഭാവം ഏറ്റവും പ്രത്യേകമായിട്ട് പേറുന്നതാണ് സൃഷ്ടിയുടെ മകുടമെന്ന് പറയാവുന്ന മനുഷ്യൻ. ഉൽപ്പത്തിയുടെ പുസ്തകം 1:26 വചനത്തിൽ പറയുന്നത് ദൈവം തൻ്റെ ഛായയിൽ, സാദൃശ്യത്തിൽ, ദൈവത്തിൻ്റെ ഛായ,
അതാണ് ഈ പറഞ്ഞ സ്വീകരിക്കലും കൊടുക്കലും. അത് ഏറ്റവും സവിശേഷമായിട്ട് തൻ്റെ ജീവനിൽ കൊണ്ടു നടക്കുന്നവൻ, സംവഹിക്കുന്നവനാണ് മനുഷ്യൻ. സ്വീകരിക്കുകയും കൊടുക്കുകയും ചെയ്യുക എന്നുള്ള സവിശേഷമായ ദൈവിക സ്വഭാവം, ദൈവിക ഛായ, അതാണ് മനുഷ്യനിൽ ഉള്ളത്. ഇവിടെ നമ്മൾ വീണ്ടും ഓർക്കേണ്ടത് ഈശോ പറയുന്ന വചനം തന്നെയാണ്, പിതാവിന് ഉള്ളതെല്ലാം എനിക്കുള്ളതാണ്. അതായത് ഈശോയ്ക്കുള്ളതെല്ലാം ഈശോ പിതാവിൽ നിന്നും സ്വീകരിച്ചതാണ്. ശ്രദ്ധിക്കേണ്ടത് സ്വീകരിച്ചതാണ് എന്നുള്ള അവബോധത്തിലാണ് ഈശോ ജീവിക്കുന്നത്. ഈ അവബോധമാണ് ഈശോയെ സവിശേഷമായിട്ട് പുത്രസ്വഭാവത്തിലേക്ക് വളർത്തുന്നത്. തനിക്കുള്ളതെല്ലാം പിതാവിൽ നിന്നും സ്വീകരിച്ചതാണ് എന്നുള്ള പൂർണ്ണമായ അവബോധം. എന്ന് പറഞ്ഞാൽ വ്യംഗ്യമായിട്ട് ഈശോ ഇന്ന് എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നത് ഈ ഒരു അവബോധത്തിലേക്ക് ഉണർന്നു വരിക. ഏത്? നിനക്കുള്ളതെല്ലാം നീ സ്വീകരിച്ചതാണ് എന്നുള്ള അവബോധം. ഒന്നോർത്ത് നോക്കിക്കേ, സ്വീകരിക്കാത്തതായിട്ട് എന്താണ് നമുക്കുള്ളത്? ഓരോ ദിവസവും നമ്മളിപ്പോൾ തന്നെ ശ്വസിക്കുന്ന വായു നമ്മൾ സ്വീകരിക്കുന്നതല്ലേ? നമ്മൾ കുടിക്കുന്ന വെള്ളം, കഴിക്കുന്ന ഭക്ഷണം, അങ്ങനെ ആലോചിച്ചു പോയാൽ നമ്മുടെ ജീവൻ്റെ തുടക്കം തന്നെ, ജീവൻ തന്നെ നമ്മൾ സ്വീകരിച്ചതല്ലേ? എല്ലാം സ്വീകരിച്ചതാണ് എന്നുള്ള അവബോധത്തിലേക്ക് ഉണർന്ന് വരികയാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. എനിക്കുള്ളതെല്ലാം ഞാൻ സ്വീകരിച്ചതാണ് എങ്കിൽ, എനിക്ക് നൽകപ്പെട്ടതാണ് എങ്കിൽ, സ്വാഭാവികമായിട്ടും എന്നിൽ ഉണർന്നു വരേണ്ട പ്രതികരണം എന്താണ്? നന്ദി. നന്ദിയുടെ ഭാവം ജീവിതത്തിൽ തുടർച്ചയായിട്ട് നിലനിൽക്കും. ആർക്ക്? ഈ അവബോധമുള്ളവന്, എല്ലാം സ്വീകരിച്ചതാണ് എന്ന അവബോധത്തിലേക്ക് ഉണർന്നു വരുന്ന വ്യക്തി. എല്ലാം സ്വീകരിച്ചതാണ് എന്ന അവബോധത്തിൽ ജീവിക്കുന്നവന് ഉണ്ടാകേണ്ട അടുത്ത സ്വാഭാവികമായ പ്രതികരണമാണ് എല്ലാം സൗജന്യമായിട്ട് സ്വീകരിച്ചതാണ് എങ്കിൽ കൊടുക്കുക, ഔദാര്യമായിട്ട് കൊടുക്കുക. ഈശോ ജീവിച്ച് പ്രവർത്തിച്ച് മരിച്ച പാലസ്തീനയില്ലേ, രണ്ട് തടാകങ്ങൾ ശരിക്കു പറഞ്ഞാൽ ഈശോയ്ക്ക് പരിചിതമായിരുന്നു. ആദ്യത്തെ ശുദ്ധജല തടാകം, വടക്കുള്ള ഗലീലി തടാകം, ഈശോയുടെ ആദ്യകാല പ്രവർത്തനങ്ങളൊക്കെ അതിൻ്റെ ചുറ്റുമാണ് നടന്നിരുന്നത്. എന്നാൽ ഈശോ തുടക്കത്തിൽ സ്നാനം സ്വീകരിക്കുന്നത് ജെറിക്കോയ്ക്കടുത്തുള്ള യൂദയ മരുഭൂമിയിലാണ്. അതിനോട് ചേർന്ന് കിടക്കുന്ന ചാവുകടൽ അഥവാ ഡെഡ് സീ. ഈ രണ്ട് തടാകങ്ങളുടെയും സ്വഭാവത്തിലുള്ള വ്യത്യാസത്തെ അവിടുത്തുകാർ തന്നെ പ്രത്യേകതയോടെ പറയാറുണ്ട്. ഗലീലി തടാകം ശുദ്ധജല തടാകമാണ്, പോരാ, അതിനുള്ളിൽ സമൃദ്ധമായ മത്സ്യ സമ്പത്താണ്. അതുകൊണ്ടാണ് പത്രോസും കൂട്ടരുമൊക്കെ അവിടുത്തെ മീൻ പിടുത്തക്കാരായി തീർന്നത്. എന്തുകൊണ്ടാണ് ഇത് ശുദ്ധജല തടാകവും സമൃദ്ധമായ മത്സ്യസമ്പത്തും ജൈവസമ്പത്തുമുള്ള തടാകമായിരിക്കുന്നത്? അതിന് കാരണം ഇതിൻ്റെ പ്രധാന ഉറവിടം, വെള്ളത്തിൻ്റെ ഉറവിടമെന്ന് പറയുന്നത് യോർദാൻ നദിയാണ്. ഹെർമോൻ മലകളിൽ നിന്നും ആരംഭിച്ച് ഇവിടെ ഗലീലി തടാകത്തിലേക്ക് ഒഴുകിയിറങ്ങുന്ന ഈ യോർദാൻ നദി തടാകത്തെ നിറയ്ക്കുന്നു. എന്നിട്ടോ അങ്ങനെ നിറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നില്ല, തടാകത്തിൻ്റെ തെക്കു ഭാഗത്തൂടെ ഇതിനെ, നദിയെ വീണ്ടും തുറന്നു വിടുകയാണ് ഗലീലി തടാകം ചെയ്യുന്നത്. അങ്ങനെ തുറന്നു വിടപ്പെടുന്ന യോർദാൻ നദി ഗലീലി തടാകത്തിലെ വെള്ളം കൊണ്ടുചെന്ന് കൊണ്ടുചെന്ന് കിലോമീറ്ററുകൾക്കപ്പുറത്ത് ചാവുകടലിലാണ് കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത്. അവിടേക്ക് വരുന്നത് ഇതേ വെള്ളം തന്നെയാണ്. പക്ഷേ ചാവുകടലിൻ്റെ പ്രത്യേകത എന്താണ്? ഒന്ന്, ഗലീലി തടാകത്തേക്കാളും ഏകദേശം നാലിരട്ടി വലിപ്പമുണ്ടെന്ന് ഓർക്കണം. നാലിരട്ടി വെള്ളവും അതിനകത്തുണ്ട്. പക്ഷേ ഈ ചാവുകടലിൻ്റെ പ്രത്യേകത, വെള്ളം സ്വീകരിക്കുന്നു. ഗലീലി തടാകത്തിൽ നിന്നും തുടർച്ചയായിട്ട് യോർദാനിലൂടെ ഒഴുകി വരുന്ന വെള്ളം സ്വീകരിക്കുന്നു, പക്ഷേ പുറത്തേക്ക് ഒരിടത്തേക്കും വിടുന്നില്ല. സ്വീകരിക്കുന്നു സ്വീകരിക്കുന്നു, പക്ഷേ കൊടുക്കുന്നില്ല. അങ്ങനെ കൊടുക്കാത്തത് കൊണ്ട് എന്താണ്? ആ വെള്ളം അവിടെ കിടന്ന് വറ്റി വറ്റി സാന്ദ്രത കൂടിയിട്ട് ഒരു ജീവജാലങ്ങൾക്കും അതിനുള്ളിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്, മൃതമായ അവസ്ഥയിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് അത് ചാവുകടൽ, മൃതമായ അവസ്ഥയുടെ കടലായിട്ട്, ഡെഡ് സീ ആയിട്ട് മാറുന്നത്. ഈ രണ്ട് തടാകങ്ങൾ ഒരർത്ഥത്തിൽ പ്രതീകങ്ങളാണ്. ദൈവിക സ്വഭാവം, ദൈവികത എന്ന് പറയുന്നത് സ്വീകരിക്കുന്നതും അതേപടി കൊടുക്കുന്നതുമാണ്. ഈ സ്വീകരിക്കലും കൊടുക്കലും നടക്കുമ്പോഴാണ് ദൈവിക സ്വഭാവം നമ്മിൽ സജീവമാകുന്നത്, വളർന്ന് നിൽക്കുന്നത്. എല്ലാവരും സ്വീകരിക്കുന്നു, സത്യമാണത്. സ്വീകരിക്കുന്ന അവബോധത്തിലേക്ക് ഒരുവൻ ഉണർന്നു വരാതിരുന്നാലും, അതിൻ്റെ പരിണതമായിട്ട് കൊടുക്കാൻ തയ്യാറാകാതിരുന്നാലും സംഭവിക്കുന്നത് എന്താണ്? മൃതമായിപ്പോകും. ഡെഡ് സീ പോലെ മൃതമായി പോകും. ജീവൻ ഇല്ലാത്ത അവസ്ഥയിലേക്ക് പരിണമിക്കും.
എന്നാലെല്ലാം സ്വീകരിക്കുന്നു എന്ന അപബോധത്തിലേക്ക് ഉണരുകയും ആ അപബോധത്തിൽ നന്ദിയോടെ ജീവിക്കുകയും പോരാ ഉദാരതയോടെ കൊടുക്കുകയും ചെയ്യുമ്പോൾ എന്താണ്, അവനിലെ ജീവൻ സമൃദ്ധമാവുകയാണ്. സമൃദ്ധമായി വളർന്ന് വളർന്ന് വന്നിട്ട് ഒരിക്കലും കെടുത്താനാവാത്ത നിത്യജീവനിലേക്ക് കടന്നു നിൽക്കും. അതാണ് ദൈവിക ജീവൻ. എന്തെല്ലാമാണ് സ്വീകരിച്ചത് എന്ന അപബോധത്തിലേക്ക് വളർന്നു വരാനും ആ അപബോധത്തിലും ജീവിക്കാനുമാണ് ഈശോ ഇന്ന് എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നത്. എല്ലാം സ്വീകരിച്ചതാണെങ്കിൽ അതിൻ്റെ നന്ദിയോടെ ജീവിക്കുക പോരാ, ഉദാരതയോടെ കൊടുക്കുന്ന മനോഭാവത്തിലും അനുദിനം ജീവിക്കുക. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മൾ നമ്മളിലെ ദൈവിക സ്വഭാവത്തിലേക്ക് വളർന്ന് കയറുന്നത്, ഉണർന്ന് വരുന്നത്. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, ഓരോ ദിവസവും നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്നുമുണ്ട്, കൊടുക്കുന്നുമുണ്ട്. നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ, അത് വീട്ടിലാകാം സമൂഹത്തിലാകാം, നമ്മൾ സ്വീകരിക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. സ്വീകരിക്കുന്നത് അവബോധത്തോടെ സ്വീകരിക്കുക പോരാ, കൊടുക്കുന്നത് കൂടുതൽ സ്നേഹത്തോടെ കൂടുതൽ ഔദാര്യത്തോടെ കൊടുക്കാനും പറ്റുന്നിടത്താണ് നമ്മൾ നമ്മിലെ ദൈവികതയെ വളർത്തിയെടുക്കുന്നവരായി മാറുന്നത്. ആഹ്ലാദിച്ചാനന്ദിച്ചാലും എന്ന അപ്പസ്തോലിക പ്രബോധനത്തിൻ്റെ 17-ാമത്തെ നമ്പരിലെ ഫ്രാൻസിസ് പാപ്പ പറയുന്നത് ഇത് തന്നെയാണ്. ഫ്രാൻസുവാ സേവർ എന്ന കർദ്ദിനാളിനെ ഉദ്ധരിച്ചുകൊണ്ട് പാപ്പ പറയുന്നു, നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷത്തെയും അതിൻ്റെ വക്കുവരെ സ്നേഹം കൊണ്ട് നിറയ്ക്കണം. അപ്പോഴാണ് വിശുദ്ധിയിലെത്തുന്നത്, അപ്പോഴാണ് ദൈവിക സ്വഭാവത്തിലേക്ക് നമ്മൾ വളർന്ന് കയറുന്നത്. കൊടുക്കുക, ഉദാരതയോടെ കൊടുക്കുക. കൊടുക്കുന്ന ഓരോ പ്രവൃത്തിയും സ്നേഹത്തിൻ്റെ നിറവിൽ കൊടുക്കുന്നതാക്കി മാറ്റുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഇന്ന് നീ ഞങ്ങളെ പഠിപ്പിച്ച ദൈവത്തിൻ്റെ സവിശേഷമായ സ്വഭാവം, നീയും പിതാവും നീയും സത്യാത്മാവും തമ്മിലുള്ള ബന്ധം, എല്ലാം പിതാവിൽ നിന്ന് സ്വീകരിച്ചതാണ് എന്നുള്ള നിൻ്റെ അവബോധം, അതോടൊപ്പം നീ എല്ലാം സത്യാത്മാവിന് കൊടുക്കുന്നു എന്നുള്ള അനുഭവം, ഈശോയെ ഈ സ്വീകരിക്കലിൻ്റെയും കൊടുക്കലിൻ്റെയും അനുഭവത്തിൽ ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നീ തരണമേ. നാഥ, ഞങ്ങൾ സ്വീകരിക്കാത്തതായി എന്താ ഉള്ളത്? എല്ലാം സ്വീകരിച്ചതാണ്. ഈ ഒരു ഓർമ്മയിൽ ജീവിക്കാനും അതുകൊണ്ട് തന്നെ അതിന് നന്ദിയോടെ ജീവിക്കാനും, പോരാതിലുപരിയായിട്ട് എല്ലാം സ്വീകരിച്ചതാണ് എങ്കിൽ ഓരോ ദിവസവും കണ്ടുമുട്ടുന്ന വ്യക്തികൾക്ക് ഉദാരതയോടെയും കൂടുതൽ സ്നേഹത്തോടെയും കൊടുക്കാനുമുള്ള പ്രത്യേക ശ്രദ്ധ, പ്രത്യേക ഔദാര്യം, ഹൃദയത്തിൻ്റെ വിശാലത ഈശോയെ ഞങ്ങൾ നീ വളർത്തേനമേ. ആമേൻ.